കെ എസ് എഫ്ഇയിലെ വിജിലൻസ് റെയ്ഡിൽ പൊട്ടിത്തെറിച്ച് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വിജിലൻസ് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് നിയമം എന്തെന്ന് തീരുമാനിക്കുന്നത് വിജിലൻസ് അല്ല എന്നും ധനമന്ത്രി പറഞ്ഞു എന്നാൽ അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മന്ത്രി തോമസ് ഐസക് ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി സുതാര്യമായ സ്ഥാപനമാണ് ധനമന്ത്രി തോമസ് ഐസക് ദിവസേനയുള്ള വരുമാനം ട്രഷറിയിൽ അടയ്ക്കാനുള്ളതല്ല ലോട്ടറി പോലെ പണമടയ്ക്കണമെന്ന് പറയുന്നത് എവിടുത്തെ നിയമമാണെന്നും ധനമന്ത്രി ട്രഷറിയിലേക്ക് ലോട്ടറി പോലെ ആരാ നിയമം അനുസരിച്ചാണ് അത് വിജിലൻസ് ശുദ്ധ അസംബന്ധമാണ് നിയമത്തിന്റെ പ്രശ്നമാണിത് പ്രവാസി ചിട്ടിയുടെ പണം കിഫ്ബിയിൽ ബോണ്ടുകളായാണ് നിക്ഷേപിക്കുന്നത് സർക്കാർ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട് നിയമം എന്തെന്ന് തീരുമാനിക്കേണ്ടത് വിജിലൻസ് അല്ലെന്നും ധനമന്ത്രി അമ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് ഏത് ആളുടെ വട്ടാണ് ഇതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ കെ എസ് എഫ് ഇയിലെ അഴിമതി കണ്ടെത്തിയതിൽ മന്ത്രി തോമസ് ഐസക് രോഷം കൊള്ളുന്നത് എന്തിനെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കെ എസ് എഫ് ഇൽ നടക്കുന്ന അഴിമതികൾ കണ്ടെത്താനും ക്രമക്കേടുകൾ കണ്ടെത്താനും വേണ്ടി വിജിലൻസ് സ്വമേധയായി അന്വേഷിച്ചതിനെ മന്ത്രി ഇത്ര രോഷം കൊള്ളുന്നത് എന്തിനാണ്